ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു മട്ടൻ ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്ന ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മട്ടൺ എല്ലോടുകൂടിയ 1 കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഇതേപോലെ ബിരിയാണി പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനൊരു മസാല മിക്സ് ചെയ്തെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മട്ടൺ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുത്ത് ഈ മസാല നല്ലതുപോലെ മട്ടണിൽ മിക്സാക്കി എടുക്കുക. നമ്മൾ ഈ മട്ടണൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലോടുകൂടിയ മട്ടൺ വാങ്ങിക്കുക. അത് വാരിയലിൻ്റെ പീസസ് ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി മസാല നല്ലതുപോലെ ഈ മട്ടണിൽ നിന്ന് മിക്സാക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമി കൊടുക്കുക. ഇതിപ്പം വാരിയലിൻ്റെ പീസസ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. മസാല ഞാൻ നന്നായിട്ട് മട്ടണിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേവിച്ചെടുത്താലും മതി. പക്ഷെ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് മട്ടൺ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 വിസില് കേൾക്കുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. മട്ടൻ്റെ വേവിനനുസരിച്ച് വേണം വിസില് കേൾപ്പിക്കാനായിട്ട്. ഞാനിവിടെ 1/5 വിസില് കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകുവാണ്. അതിനുശേഷം ഒന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ വീണ്ടും 1-2 വിസില് കൂടെ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. പ്രഷർ കുക്കർ ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 4-5 വിസില് കേട്ടതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ മസാല കൂടെ തയ്യാറാക്കിയെടുക്കാം. മട്ടൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4-5 ഏലക്ക, 4-5 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, അതുകൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ നന്നായിട്ട് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ചെറിയ ഉള്ളിയുമാണ്. ഞാനിവിടെ 1/12 പച്ചമുളക് ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ സാമാന്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് 12 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 20 ചെറിയ ഉള്ളിയും അതും ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവ നല്ലതുപോലെ മാറിയതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴും നല്ലതുപോലെ വാടി കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. മീഡിയം സൈസിലുള്ള 4 സവോള ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് മട്ടൻ വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ചേർത്തിരുന്നു. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തു.
ഈ ബിരിയാണിക്ക് ആവശ്യമായ ചോറ് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുവാണ്. തിളച്ച് വരുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു മൂന്ന് നാല് ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചോറൊക്കെ നമ്മൾ വേവിച്ച് കോരുമ്പോൾ അത് വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു അല്പം നാരങ്ങാ നീര് കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഈ എണ്ണയും നാരങ്ങാ നീരും ഒക്കെ ചേർത്തിട്ട് ചോറ് വേവിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കുഴഞ്ഞു പോകാത്ത രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ചോറിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഒരു ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നമുക്ക് പാകത്തിന് ചേർക്കുക. പോരാതെ വരുവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 3 കപ്പ് അരി വെള്ളത്തിൽ ഒരു അരമുക്കാൽ മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മുക്കാൽ വേവാകുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ചോറിവിടെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതൊക്കെ അങ്ങ് പെറുക്കി അങ്ങ് കളയാം കേട്ടോ. ഇലയും അതിനകത്തിരിക്കുന്ന സ്പൈസസൊക്കെ നമുക്ക് പെറുക്കി മാറ്റാം. ബിരിയാണിക്ക് ആവശ്യമായ മസാല റെഡി, ചോറ് റെഡി. ഇനി നമുക്കിത് സെറ്റാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ദോശക്കല്ലിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മളിവിടെ ബിരിയാണി സെറ്റാക്കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇത്ര ലെയർ ചോറ് തന്നെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമുക്ക് അടി അടി ഭാഗത്തേക്ക് പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒരു അല്പം നെയ്യ് വേണേൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും നെയ്യ് ഒഴിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നെയ്യാണ് എങ്കിലും ഒരു അല്പം ഒഴിച്ചു കൊടുത്തേക്കാം. ഒരു ഒരു ചെറിയ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചോറിട്ട് കൊടുക്കാം. അടിയിലത്തെ ലെയർ ചോറ് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഒരു ലെയർ ചോറിട്ടു. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് മട്ടൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ അടിയിലത്തെ ലെയർ ചോറ്, അതിൻ്റെ മുകളിൽ മട്ടൻ, അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. അതല്ല അടിയിൽ മട്ടൻ കറിയും അതിൻ്റെ മുകളിലായിട്ട് ചോറും വേണമെങ്കിൽ നമുക്ക് വരുത്ത രണ്ടായിട്ട് എടുക്കാം. ഞാനിപ്പം ഈ രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ആ ഗ്രേവി അപ്പം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയേക്കാം. കളർ ഒത്തിരി മാറിയിട്ടുണ്ട്, വൈറ്റ് കളർ തന്നെയല്ല. അതല്ലെങ്കിൽ ഒരല്പം മഞ്ഞപ്പൊടി വെള്ളത്തിലോ കലക്കിയോ പാലിനകത്ത് കലക്കിയോ അത് തളിച്ചു കൊടുത്താൽ മതി. വേണ്ട, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഗ്രേവി ഇങ്ങനെ ഒന്ന് ഇതൊക്കെ കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, അതെല്ലാം തെറുതി കൂടിയപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഇത്തിരി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു ഇതെല്ലാം ഞാൻ ഈ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ വെച്ചത് ദം ചെയ്തെടുക്കാം. ഇതിനകത്തോടെ എയറൊന്നും പോകത്തില്ല. ഇവിടെ ഒരു ഹോളുള്ളതിനെ ഇത് അടച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണും. താങ്ക് യു.